നമ്മളൊരു കൂട്ടിനകത്തുള്ള പെട്ടുപോലായി. കാരണം വേറെ ഒന്നും ചെയ്യല്ലായിരുന്നു അതില്. ചുമ്മാ പിന്നെ ഒരു മണിക്കൂർ വലിച്ചു നീട്ടി 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 ലാസ്റ്റ് അവരുടെ അച്ഛനും അപ്പന്മാർക്ക് കടലിൽ പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് ആ ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ഇത് സെക്കൻഡ് ഹാഫിന് കിട്ടാത്തതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയണത്. ഒരു അടിപ്പാട് വന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു റിവഞ്ച് സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫ് നൈസായിട്ട് കൊണ്ടുപോയത് അവരുടെ കരയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയി. പിന്നെ ബോട്ടിലെ സീൻസൊക്കെ നല്ല സീൻസായിട്ട് കാണിച്ചിരുന്നു. കാരണം അവരുടെ ജീവിതമൊക്കെ ബോട്ടിലൊക്കെ അവർ ഫസ്റ്റ് ഒരു ഈ രണ്ടാഴ്ചയൊക്കെ കടലിലൊക്കെ പോകുമ്പോൾ അവരുടെ ജീവിതം അകത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചിരുന്നു ഫസ്റ്റ് ഹാഫ്. അപ്പോൾ നല്ല രസത്തോടെ തന്നെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻ്റർവെല്ലൊരു നല്ല കിടിലം ടേണമെൻ്റ് ഒരു പഞ്ച് തന്നായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഞാൻ വിചാരിച്ചു ആ ഇത്രയും ഒരു അല്ല ഒരു നല്ലൊരു പഞ്ച് കിട്ടിയപ്പോൾ സെക്കൻഡ് ഹാഫ് പെപ്പേരെ പടം കൂടെ അല്ലേ ഇനി അത് മാസമായിരിക്കും ഭയങ്കര അടിപ്പാടം അടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞ പോലെ കഥയുടെ ലിമിറ്റേഷനും ഈ ബോട്ടിൻ്റെ അകത്ത് മാത്രമായി പോയേണ്ട കുറേ ലിമിറ്റേഷനും കാരണം ഒരു നമ്മളൊരു കൂട്ടിൻ്റെ അകത്തുള്ള പെട്ടുപോലായി. കാരണം വേറെ ഒന്നും ചെയ്യല്ലായിരുന്നു അതിൽ. ചുമ്മാ പിന്നെ ഒരു മണിക്കൂർ വലിച്ചു നീട്ടി 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 ലാസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്ലൈമാക്സിലോട്ട് തന്നെ കൊണ്ടുപോയി. അപ്പം അത്രയും ഒരു ഇതായപ്പോഴത്തേക്കും ഒരു ആവറേജ് ഫീലായിപ്പോയി. അല്ലെങ്കിൽ ആ പടം കയറി തന്നെ, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അവൻ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ കയറി തന്നെ പടം. കാരണം ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. പടത്തെക്കുറിച്ച് എൻ്റെ കൊള്ളം കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. കണ്ടവരെ കാര്യം എന്താ അറിയാൻ പാട്ടോ, ഫസ്റ്റ് ഹാഫ് അടിപൊളി ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. നല്ല രീതിയിലുള്ള മേക്കിംഗ് ആയിരുന്നാലും ബി ജി എം ആയിരുന്നാലും ഫൈറ്റ് ആയിരുന്നാലും ക്വാളിറ്റി എൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ഇത് സെക്കൻഡ് ഹാഫിന് കിട്ടാത്തതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയണത്. പക്ഷേ പടം കൊള്ളാം, നല്ലൊരു എന്താ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടല്ലോ, മാസ് പെപ്പേരസിൽ ഒരു ഉണ്ടല്ലോ, അവർക്കൊക്കെ കേന്ദ്ര ഇഷ്ടപ്പെടാൻ പറ്റിയ രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പടം. ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് അവർ എടുത്തിട്ടുണ്ട്. തുടങ്ങുന്ന ഒരു മൊമെൻ്റ് തൊട്ട് അവസാനത്തെ ഒരു മൊമെൻ്റ് വരെയും നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഞാനിപ്പോൾ ഒരു കുട്ടിക്കാലത്ത് എന്നെ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിക്കുന്നതിൽ ചില കുട്ടികളുടെ ഇപ്പം അച്ഛനും അപ്പാപ്പനും ഇവരൊക്കെ ഫിഷർമാനാണ്. ആ അപ്പോൾ അവർ ഈ പിള്ളേർ പകലൊക്കെ വന്ന് പറയുമായിരുന്നു, അതായത് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതായത് അവരുടെ ഈ അച്ഛനും അപ്പന്മാരൊക്കെ കടലിൽ പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്താ പറയുക, കഴിച്ചിരുമ്പോൾ ചിന്തിക്കും ഇവരുടെ ഒരു ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നത്തില്ല, അങ്ങനെ ഇരുന്ന് കാണണം.